വാറില്ല ഫോണുണ്ട് എന്ന തലക്കെട്ടിൽ മലയാള മനോരമ പത്രത്തിൽ ഇന്ന് വന്ന വാർത്ത എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വായിച്ചിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു അതോറിറ്റി ഒരു മത്സരത്തിലുണ്ടായ പിഴവ് കൃത്യതയോടെ പരിഹരിക്കുന്നതെന്ന് ഈ വാർത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ലീഗിൽ വാർ സംവിധാനം പോലും ഇല്ലാതെ ഒരു റഫറിയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ലൈവായി തന്നെ കണ്ടെത്തി തിരുത്തുന്നതാണ് വാർത്ത. ഈജിപ്ഷ്യൻ രണ്ടാം ഡിവിഷൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ കാണികളുടെ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പരിശോധിച്ച് റഫറി ഗോൾ പിൻവലിച്ചു. സൂയസ് അൽനസർ എന്നീ രണ്ടാം ഡിവിഷൻ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരത്തിനിടയ്ക്കായിരുന്നു ഈ വിചിത്ര സംഭവം അരങ്ങേറിയത്. മത്സരത്തിൽ നിശ്ചിത സമയത്തിൻ്റെ അവസാന മിനിറ്റിൽ അൽനസർ നേടിയ ഗോൾ ആദ്യം റഫറി അനുവദിച്ചിരുന്നു. എന്നാൽ ഹാൻഡ്ബോൾ എന്ന പേരിൽ സൂയസ് ടീം പ്രതിഷേധിച്ചതോടെയാണ് റഫറി മൊബൈൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഗോൾ പിൻവലിച്ചു. ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി അടിച്ച സൂയസ് 3-1 ജയിച്ചു. അൽനസർ ടീമിൻ്റെ പ്രതിഷേധം കാരണം പോലീസ് സംരക്ഷണത്തിലാണ് റഫറി ഗ്രൗണ്ട് വിട്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർ സംവിധാനം ഇല്ലാതിരുന്നിട്ട് പോലും തങ്ങളുടെ ലീഗിൻ്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതിനായി കാണികൾ പകർത്തിയ മൊബൈൽ ഫോൺ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ശരിയായ തീരുമാനം റഫറിമാർ എടുത്തു എന്നതാണ്. യാതൊരു തരത്തിലും തങ്ങളുടെ ലീഗിൻ്റെ സ്വീകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ ആ റഫറിയും മാച്ച് കമ്മിറ്റിയും എടുത്ത തീരുമാനം കയ്യടി അറിയിക്കുന്നതാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ഉപയോഗിച്ച് നീതി ഉറപ്പാക്കാനും ശരിയായ രീതിയിൽ മത്സരം തുടരാനും ഇത് കാരണമായി. ലക്ഷക്കണക്കിന് കാണികളുള്ള ആക്റ്റീവ് ഫാൻസ് ഉള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് അതോറിറ്റിയും ISL റഫറിമാരും പ്രത്യേകിച്ച് ക്രിസ്റ്റൽ ജോണും ഇതൊക്കെ കണ്ടു പഠിക്കണം. കാലം എത്ര മുന്നോട്ട് പോയാലും വസന്തങ്ങളിൽ കിടന്ന് കിതയ്ക്കാനാണ് ഇന്നും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിധി എന്നോർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രയ്ക്കും സങ്കടമുണ്ട്. ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിക്കുന്ന, കളിയെ വളരെ ആഴത്തിൽ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന മലയാളികളോട് ഈ അനീതി കാണിച്ചവർക്ക് കാലം മാപ്പ് കൊടുത്തില്ല. ബ്ലാസ്റ്റേഴ്സിനെതിരെ എറിഞ്ഞ വാൾ ബൂമറാങ് പോലെ കറങ്ങിത്തിരിഞ്ഞ് തങ്ങൾക്ക് നേരെ വന്ന് തറച്ച അവസ്ഥയായി ബാംഗ്ലൂരുവിന്. ബാംഗ്ലൂരിനെ പിന്തുണച്ച് വാദിച്ച റഫറിമാർക്ക് കളി അറിയില്ല എന്നിപ്പോൾ അതേ ബാംഗ്ലൂർ ടീം തന്നെ പറഞ്ഞിരിക്കുന്നു. ഫൈനലിൽ പോലും പിഴവുകൾ സംഭവിക്കുന്നത് എത്ര വലിയ നാണക്കേടാണ് എന്ന് ഇനിയും മനസ്സിലാകാത്ത അധികൃതർക്ക് ഇനി എന്നാണ് നേരം വെളുക്കുക എന്നും അറിയില്ല. ഏതായാലും വാർ ലൈറ്റ് ISL സീസണിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. വന്നില്ലെങ്കിൽ ആരാധകർ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് അതോറിറ്റിക്ക് കൃത്യവും വ്യക്തവുമായി അറിയാം. ഏതായാലും വാർ എന്ന ആവശ്യം ഉയർന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിഷേധത്തിന് പിന്നാലെയാണ്. ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ആധുനികവൽക്കരിക്കണമെന്ന ആവശ്യമുയർത്തി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നടത്തിയ പ്രതിഷേധം വരും കാലവും അടുത്ത ഇന്ത്യൻ ഫുട്ബോൾ തലമുറയും നന്ദിയോടെ ഓർക്കുമെന്നത് ഉറപ്പാണ്.